ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു. തിരുവോണ നാളിൽ ഓണക്കോടിയുമായി നടൻ ജയറാം ആലുവ സബ് ജയിലിലെത്തി ദിലീപിനെ കണ്ടത് വലിയ വാർത്തയായിരിക്കുകയാണ്. വർഷങ്ങളായി നല്ല സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ദിലീപും ജയറാമും. ഇരുവരും തിരുവോണ നാളിൽ വർഷങ്ങളായി ഒത്തുകൂടുന്ന പതിവുമുണ്ട്. തിരുവോണത്തിന് എന്തെങ്കിലും അസൗകര്യമുണ്ടായാൽ ഓണദിനങ്ങളിൽ ഏതിലെങ്കിലും ഇവർ തമ്മിൽ കാണുകയും ചെയ്യും. പരസ്പരം ഓണ സമ്മാനങ്ങൾ കൈമാറും. പക്ഷേ ഈ വർഷം ജയിലിലായി പോയ പ്രിയ സുഹൃത്തിനെ കാണാൻ വന്ന ജയറാം കയ്യിൽ ദിലീപിനുള്ള ഓണക്കോടിയുമായാണ് എത്തിയത്. ദിലീപും ജയറാമും തമ്മിൽ പരസ്പരം സംസാരിച്ചതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലായിരുന്നു കൂടിക്കാഴ്ച. ജയറാമിനെ കണ്ടയുടൻ ദിലീപ് അടുത്തു ചെന്ന് ഇരുവരും പരസ്പരം ആശ്ലേഷിച്ചെന്നും താൻ നിരപരാധിയാണെന്ന് ദിലീപ് നിറകണ്ണുകളുമായി ജയറാമിനോട് പറഞ്ഞെന്നുമാണ് വാർത്തകൾ വരുന്നത്. ദിലീപിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച ജയറാം എല്ലാം ശരിയാകുമെന്ന് ആശ്വസിപ്പിച്ചതിന് പിന്നാലെ ജയറാമേട്ട നമുക്ക് ഒന്നിച്ചൊരു സിനിമ ചെയ്യണ്ടേ എന്ന അപ്രതീക്ഷിതമായ ചോദ്യം ദിലീപിൽ നിന്നുണ്ടാകുന്നു. നിറകണ്ണുകളുമായി തമാശാരൂപത്തിലുള്ള ഈ ചോദ്യം പക്ഷേ ജയറാമിനെ അടിമുടി ഉലച്ചു കളഞ്ഞു. തീർച്ചയായും നമുക്കൊന്നിക്കണം, ഈ കഷ്ടകാലമൊക്കെ കഴിയുന്ന ഒരു ദിനം വരും, അന്നെല്ലാം ശരിയാകും, ഇതായിരുന്നു ജയറാമിന്റെ മറുപടി. ജയിൽവാസം അനുഷ്ഠിച്ചു തുടങ്ങിയതോടെ സ്വാതന്ത്ര്യം എന്നത് എത്ര മഹത്തരമായ വാക്കാണെന്നും പാരതന്ത്ര്യമാണ് ജീവിതത്തിലെ ഏറ്റവും ഗതികെട്ട അനുഭവമെന്നും ദിലീപിനിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശകരുടെ പക്ഷം.